എൽഡിഎഫിന്റെയും മൊത്തം കണക്ക് നമ്മൾ പരിശോധിച്ചാൽ 99 എന്ന കണക്കിലേക്ക് എൽഡിഎഫ് എത്തിയത് അവിശ്വസനീയമാം വിധമായിരുന്നു. എക്സിറ്റ് പോളുകളെ ശരിവെക്കുന്ന രീതിയിൽ 24 പ്രീ പോൾ കൃത്യമായി പ്രവചിച്ചതുപോലെ ഒരു സൈലന്റ് വേവ് പിണറായി വിജയൻ അനുകൂലമായി ഉണ്ടായിരുന്നു. കേരളത്തിലുടനീളം അതും 40 ചരിത്രത്തിൽ ഇതാദ്യമായി പ്രോ ഇൻകംപെൻസി എന്ന ഫാക്ടർ കേരളത്തിൽ വർക്കൗട്ട് ചെയ്തു. 40 ശേഷം ആന്റി ഇൻകംപെൻസി അഥവാ ഭരണവിരുദ്ധ വികാരം എന്നുള്ള രാഷ്ട്രീയ സ്വഭാവത്തെ കേരളം കുടഞ്ഞു കളഞ്ഞു പിണറായി വിജയന്റെ ഈ മിന്നും വിജയത്തിലൂടെ. 99 സീറ്റുകളുമായി എൽഡിഎഫ്, ഇതിൽ തൃപ്പൂണിത്തറയിലും കുണ്ട്രയിലും വന്ന രണ്ട് കനത്ത പരാജയങ്ങൾ ഇപ്പോഴും എൽഡിഎഫിന്റെ തിളക്കമാർന്ന വിജയത്തിന്റെ കണ്ണുനീരായി ബാക്കി നിൽക്കുന്നു. യുഡിഎഫിന് 41 സീറ്റുകൾ, കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന സീറ്റിനേക്കാൾ സീറ്റ് കുറവാണ് യുഡിഎഫ് രേഖപ്പെടുത്തുന്നത്. പക്ഷേ അപ്പോഴും വോട്ടുവിഹിതത്തിന്റെ കാര്യത്തിൽ കോൺഗ്രസിൽ കാര്യമായ ഇടിവ് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ചുണ്ടായിട്ടില്ല എന്നതാണ് ഏറെ കൗതുകകരമായ കാര്യം. എൽഡിഎഫിലെ യുഡിഎഫിലെയും ഓരോ ഘടകകക്ഷിയുടെയും സീറ്റ് നില കൂടി നമ്മളൊന്ന് വളരെ വേഗം പരിശോധിച്ചാൽ സിപിഐഎം, സിപിഐ, കേരള കോൺഗ്രസ്, ഒപ്പം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ്, ജെഡിഎസ്, എൻസിപി, എൽജെഡി തുടങ്ങിയവയുടെ സീറ്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ 99 എൽഡിഎഫ് നേടിയിരിക്കുന്ന സീറ്റുകളിൽ 68 ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് സിപിഎം തന്നെയാണ്. സിപിഎമ്മിന്റെ ഈ 68 എന്ന സ്ട്രൈക്ക് റേറ്റ് ഓർമ്മിക്കണം, കേവല ഭൂരിപക്ഷം 70 മാത്രമേ ഉള്ളൂ. 68 നേടുന്നതോടെ കേവല ഭൂരിപക്ഷത്തിന്റെ തൊട്ടടുത്തേക്ക് എത്തുന്നു. ഈ എൽഡിഎഫിലെ ഏറ്റവും ഉയർന്ന സ്ട്രൈക്ക് റേറ്റ് സിപിഎമ്മിനാണ് എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. സിപിഐക്ക് കഴിഞ്ഞ തവണയുള്ള 19 സീറ്റുകൾ നേടാൻ സാധിക്കുന്നില്ല. കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ സീറ്റ് കുറവാണ്, 17 സീറ്റുകളാണ് നേടുന്നത്. 68 കൂടെ കൂട്ടിയാൽ 85 സീറ്റുകൾ. ഇതിനകം തന്നെ സിപിഎമ്മും സിപിഐയും മാത്രം കേവല ഭൂരിപക്ഷവും കടന്ന് കൂടുതൽ സീറ്റുകൾ നേടിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രതിസന്ധിയിലാവുന്നത് എൽഡിഎഫിലേക്ക് വന്ന കേരള കോൺഗ്രസ് മാണി വിഭാഗമാണ്. അവർക്ക് ആകെ അവർ മത്സരിച്ച 12-ൽ 5 മാത്രമാണ് കേരള കോൺഗ്രസ് മാണിക്ക് വിജയിക്കാൻ സാധിച്ചത്, ജോസ് കെ മാണിക്ക് വിജയിക്കാൻ സാധിച്ചത്. പക്ഷേ ജോസ് കെ മാണി പരാജയപ്പെടുകയും ചെയ്തു പാലയിൽ. അതുകൊണ്ട് കേരള കോൺഗ്രസ് മാണിക്ക് ഒരു മന്ത്രിസ്ഥാനമായിരിക്കും ലഭിക്കുക എന്ന സൂചനകളാണ് കോട്ടയത്ത് നിന്നും വരുന്നത്. ഇനി എൻസിപിക്ക് 2 സീറ്റുകൾ ലഭിച്ചു. കെസിഡിക്കും ആർഎസ്പിക്കും ഒപ്പം ഐഎൻഎല്ലിനും ജെഡിഎസിനും ഓരോ ജെഡിഎസിന് 2 സീറ്റുകൾ ലഭിച്ചു. എൽജെഡിക്ക് കൽപ്പറ്റയിൽ തോറ്റു, ഒരു സീറ്റിൽ മാത്രം വിജയിച്ചു. ഇതാണ് എൽഡിഎഫിന്റെ വിവിധ ഘടകകക്ഷികളുടെ ഇപ്പോഴത്തെ സീറ്റുനില. ഇനി യുഡിഎഫിലേക്ക് നമ്മൾ വളരെ വേഗം വരികയാണെങ്കിൽ അമ്പയെ തകർന്നുപോയ യുഡിഎഫ് 2016 പെർഫോമൻസ് പോലും സീറ്റിന്റെ കാര്യത്തിൽ ആവർത്തിക്കാൻ കഴിയാതെ പോയി. യുഡിഎഫിന്റെ സ്ട്രൈക്ക് റേറ്റിൽ ഇപ്പോഴും പിന്നിൽ കോൺഗ്രസ് തന്നെയാണ്. 24% സ്ട്രൈക്ക് റേറ്റ് മാത്രമാണ് കോൺഗ്രസിന്. 90 സീറ്റുകളിൽ മത്സരിക്കുമ്പോഴും ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ സീറ്റ് വിഹിതം കേവലം 22 സീറ്റുകളായി മാത്രം നിൽക്കുന്നു. അതേസമയം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കഴിഞ്ഞ തവണത്തെ പെർഫോമൻസ് ആവർത്തിക്കുമെന്ന് നമ്മൾ കരുതി. 24-ൽ 18 സീറ്റുകൾ നേടിയ 24-ൽ 20 സീറ്റും നേടിയ മുസ്ലിം ലീഗ് 2016 പെർഫോമൻസ് ആവർത്തിച്ചിരുന്നുവെങ്കിൽ 75% സ്ട്രൈക്ക് റേറ്റ് മുസ്ലിം ലീഗിന് കിട്ടുമായിരുന്നു. പക്ഷേ ഇത്തവണ ആകെ ലഭിച്ചത് 14 സീറ്റുകൾ മാത്രം. കഴിഞ്ഞ തവണത്തേക്കാൾ 6 സീറ്റുകൾ മുസ്ലിം ലീഗിന് നഷ്ടപ്പെടുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കാര്യത്തിൽ കഴിഞ്ഞ തവണ 2016 നേടിയ സീറ്റിനേക്കാൾ സീറ്റ് കുറവാണ് സംഭവിക്കുന്നത്. നിലവിൽ സീറ്റിന്റെ വിഹിതത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കാര്യത്തിൽ ഒരു ഇടിവുണ്ടാകുമ്പോൾ വോട്ടുവിഹിതം പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വർദ്ധിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇതേ വിഷയമാണ് യഥാർത്ഥത്തിൽ ഇന്ന് മുഖ്യമന്ത്രി വോട്ട് കച്ചവടം നടന്നിരിക്കുന്നുവെന്നും അമ്പയെ പരാജയപ്പെടുമ്പോഴും 0.26 ഡിഫറൻസ് മാത്രം എൽഡിഎഫും യുഡിഎഫും വരാനുള്ള കാരണം ബിജെപിയുടെ കുറഞ്ഞ വോട്ടുകൾ യുഡിഎഫിന്റെ പക്കലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ ആരോപണം. എൻഡിഎയുടെ കണക്കുകൂടി നമ്മൾ പരിശോധിച്ചാൽ, കണക്കുകൾ പരിശോധിക്കാനില്ല, എൻഡിഎക്ക് 0, ബിജെപി 0, BDJS 0. ഈ കണക്കുകൾ നമ്മൾ അധികം പറഞ്ഞ് നമ്മളിനി അതിലേക്ക് പോകുന്നില്ല. കാരണം ആകെ ഉണ്ടായിരുന്ന ഒരു സീറ്റ് BJP നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. ഒരുപക്ഷെ NDA അണികൾ കാണാൻ ആഗ്രഹിക്കാത്ത ഒരു നമ്പറാണ് ഈ 0 കണക്ക്. അവർ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു നമ്പറായി മാറിക്കഴിഞ്ഞിരിക്കുന്നു 0, ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻ ആണെങ്കിലും. 2016-ഉം 2021 തമ്മിലുള്ള സീറ്റ് വൈസ് താരതമ്യം കൂടി നമുക്ക് വളരെ വേഗം പരിശോധിച്ചാൽ, 2016-ൽ 91 സീറ്റുകൾ നേടിയ ഇടത്തു നിന്നുമാണ് LDF 2021 ആകുമ്പോഴേക്കും 8 സീറ്റുകളുടെ വർധനവ്, 99 എന്ന നമ്പറിലേക്ക് എത്തുന്നത്. എൽഡിഎഫിന്റെ സീറ്റ് വിഹിതം നോക്കൂ പ്രേക്ഷകർ, എൽഡിഎഫിൽ 99 സീറ്റുകളാണ് ഇപ്പോൾ നേടുന്നത്. 8 സീറ്റുകളുടെ ഒരു ജമ്പ് ഉണ്ടാവുന്നു. യുഡിഎഫ് ആവട്ടെ 2016 നേടിയ 41 സീറ്റുകൾ എന്നതിൽ നിന്ന് 47 സീറ്റുകൾ എന്നതിൽ നിന്ന് 41 സീറ്റുകളിലേക്ക് 6 സീറ്റുകൾ നഷ്ടപ്പെടുന്നു. എൻഡിഎക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു സീറ്റ് 2021 ആകുമ്പോഴേക്കും 0 സീറ്റായിട്ട് മാറുന്നു. സീറ്റുകളുടെ ഡിഫറൻസിൽ 2021 ഉണ്ടായ ഡിഫറൻസിനേക്കാൾ
വോട്ടിന്റെ കാര്യത്തിലുള്ള വ്യത്യാസമാണ് യഥാർത്ഥത്തിൽ ഇന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ചു പറയുന്നത്. സീറ്റുകളുടെ എണ്ണം കുറയുമ്പോഴും വോട്ട് എങ്ങനെ പിടിച്ചു നിർത്താൻ സാധിച്ചുവെന്നാണ് മുഖ്യമന്ത്രി ചോദിച്ചത്. വടക്കൻ തെക്കൻ മധ്യ കേരളം, നമുക്ക് റീജിയണൽ ഡിഫറൻസ് കൂടി ഒന്ന് പരിശോധിക്കാം. ഈ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ഏറ്റവും അനുഗുണമായി തീർന്നിരിക്കുന്നത് വടക്കൻ കേരളമായിരുന്നോ തെക്കൻ കേരളമായിരുന്നോ അതല്ല മധ്യ കേരളമായിരുന്നോ? കനത്ത മത്സരം യഥാർത്ഥത്തിൽ വടക്കൻ കേരളത്തിൽ നടന്നു എന്ന് തന്നെ ഈ കണക്ക് നമ്മളോട് പറയും. 38 ഇടങ്ങളിൽ എൽ ഡി എഫും 22 ഇടങ്ങളിൽ യു ഡി എഫുമാണ് വടക്കൻ കേരളത്തിൽ ഇഞ്ചോടിഞ്ചു മത്സരത്തിൽ വിജയിച്ചു കയറിയത്. അതായത് വടക്കൻ കേരളത്തിൽ മാത്രമാണ് എൽ ഡി എഫിന് ഏതെങ്കിലും തരത്തിലുള്ളൊരു ചലഞ്ച് കൊടുക്കാൻ സാധിച്ചത്. അതിനുശേഷം മധ്യ കേരളത്തിലും, അതായത് മലപ്പുറം ജില്ലയുടെ സാന്നിധ്യം വടക്കൻ കേരളത്തിൽ എൽ ഡി എഫിന് യു ഡി എഫിന് മുസ്ലിം ലീഗിന്റെ കോട്ടകളിലെ വലിയ വോട്ടൊഴുക്ക് അവരുടെ വോട്ട് നഷ്ടപ്പെടാതിരിക്കാൻ, സീറ്റ് നഷ്ടപ്പെടാതിരിക്കാൻ കാരണമാവുന്നു. ഇനി മധ്യ കേരളത്തിലേക്ക് നമ്മൾ വന്നാൽ മൊത്തമുള്ള 41 സീറ്റുകളിൽ 26 ഇടങ്ങളിലും എൽ ഡി എഫ് ജയിച്ചപ്പോൾ 15 ഇടങ്ങളിൽ യു ഡി എഫ് നിലനിർത്തി എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം. അതിൽ തന്നെ എറണാകുളം ഇപ്പോഴും യു ഡി എഫിന്റെ കുത്തകയായി തന്നെ തുടരുന്നു. വയനാടും മലപ്പുറവും വടക്കൻ കേരളത്തിൽ യു ഡി എഫ് ഭൂരിപക്ഷം നിലനിർത്തുമ്പോൾ മധ്യ കേരളത്തിലേക്ക് വരുമ്പോൾ എറണാകുളം ജില്ലയിൽ യു ഡി എഫ് ഭൂരിപക്ഷം നിലനിർത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ മധ്യ കേരളത്തിലും യു ഡി എഫിന് അനുകൂലമായ തരംഗമുണ്ടാവുന്നു. പക്ഷേ പൂർണ്ണമായിട്ടും വാഷൗട്ട് ചെയ്തത് തെക്കൻ കേരളമാണ്. തെക്കൻ കേരളത്തിലേക്ക് എത്തുമ്പോൾ ആകെയുള്ള 39 സീറ്റുകളിൽ, തെക്കൻ കേരളത്തിലെ 39 സീറ്റിൽ 35 ഇടങ്ങളിലും എൽ ഡി എഫ് ആണ് വിജയിച്ചു കയറിയത്. 4 ഇടങ്ങളിൽ മാത്രമായി യു ഡി എഫ് ഒതുങ്ങി. ഏതെങ്കിലും കാരണവശാൽ യു ഡി എഫിന് വിജയിച്ചു കയറണമെന്നുണ്ടായിരുന്നെങ്കിൽ ഈ 39 സീറ്റുകളിൽ 25 സീറ്റ് നില വർദ്ധിക്കണമായിരുന്നു. നിർഭാഗ്യവശാൽ അത് സാധിക്കാതെ പോയതോടുകൂടി യു ഡി എഫിന്റെ പ്രതീക്ഷകൾ വാങ്ങുകയായിരുന്നു. ഇനി വോട്ട് ഡിഫറൻസ് കൂടി ഒന്നും നോക്കൂ പ്രേക്ഷകർ. ഇതിലൊരു കൗതുകമുണ്ട്, സീറ്റിന്റെ നിലയിലുണ്ടാവുന്ന ഒരിടിവ് പക്ഷേ വോട്ടു നിലയിൽ നമ്മൾ കാണുന്നില്ല എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. സാധാരണ രീതിയിൽ വോട്ടിൻ്റെയും സീറ്റിൻ്റെയും നിലകൾ തമ്മിലൊരു പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഡിക്ലൈൻ ഉണ്ടാവാറില്ല എന്നത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താണ് എന്ന് നോക്കൂ. 2016 2021 തമ്മിലുള്ള വോട്ട് വിഹിതം നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ, നമ്മൾ ഓരോ വർഷത്തെയും ഓരോ പാർട്ടിയുടെയും വോട്ട് വിഹിതമാണ് പരിശോധിക്കാൻ പോകുന്നത്. 2016 2021 ഓരോ മുന്നണികളും ആദ്യം നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് എൽ ഡി എഫിൻ്റെതാണ്. 2016 43.10 ആയിരുന്നു എൽ ഡി എഫിൻ്റെ വോട്ട് വിഹിതം. ശ്രദ്ധിക്കണം, എൽ ഡി എഫിൻ്റെ വോട്ട് വിഹിതം 2021 ആകുമ്പോഴേക്കും കുറയുന്നതായിട്ട് കാണാം. ഹൗ ഡസ് ഇറ്റ് ഹാപ്പൺ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. 43% നിന്ന് 38.5% കുറയുന്നു. 2016 38.63% ഉണ്ടായിരുന്ന യു ഡി എഫിൻ്റെ വോട്ട് വിഹിതം 34.56% കുറയുന്നതായിട്ട് കാണാം. 2016 എൻ ഡിയുടെ വോട്ട് വിഹിതം 14.93% നിന്ന് 12.4% വർദ്ധിക്കുന്നത് 12.4% കുറയുന്നതും കാണാം. അതായത് ഏകദേശം 2.7 ഡിഫറൻസ് ഉണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കണക്ക് നമ്മളെ വല്ലാതെ കുഴക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഘട്ടത്തിൽ.